ഈ ചാനൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നോട് ഒന്ന് സഹകരിക്കണം എന്നുകൂടി ഞാൻ അറിയിക്കുന്നു. ഹായ്, ടെക്കാനഗ്രി ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ ആയി ഒരു ബ്രഷ് കട്ട് മെഷീൻ്റെ വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ ഇനി അടുത്ത സീസൺ ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അടുത്ത ഒരു കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് റിപ്പയറിങ് വീഡിയോസിന് പകരം ഇംപ്ലിമെൻറ്റുകൾ ചെയ്യുന്നതും അങ്ങനെ മറ്റു വീഡിയോസ് ആയിരിക്കും ടെക്കാനഗ്രി ടിപ്സിലുണ്ടാകുന്നത്. പകരം ഞാൻ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ ചാനലിൽ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കൂടുതൽ താല്പര്യം ഇല്ലാത്ത ആളുകൾ കുറച്ചും കുറച്ച് ആളുകൾക്ക് താല്പര്യമുള്ളവരുണ്ടായിരുന്നു. റിപ്പയറിങ് വീഡിയോസും അഗ്രിയും കൂടി കൂട്ടിക്കലർത്തിയിട്ട് ആ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിടുന്ന ഇത് താല്പര്യമുള്ള ആളുകൾ എൻ്റെ ഗ്രീൻ ഹൗസ് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ടിപ്സുകൾ, അതായത് ഞാൻ വർഷങ്ങളായിട്ട് കൃഷി ചെയ്യുന്നതാണ്, 2013-14 കാലഘട്ടങ്ങളിൽ യുവകർഷകരുടെ അവാർഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. വയലിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ചിരവാകാൻ വേണ്ടിയിട്ട് 3 ദിവസമായുള്ളൂ, ചെറുതായിട്ട് ക്ലിപ്പ് വരുന്നുള്ളൂ. ഇങ്ങനെയുള്ളൊരു സാധാരണ വീഡിയോസ് ക്യാമറയിലൊന്നും അത് ക്ലിപ്പ് വരുന്നത് കാണാൻ സാധ്യത കുറവ്, വളരെ ചെറിയ രീതിയിൽ മുളച്ചു വരുന്നുള്ളൂ. അതായത് ഒരു ഭാഗത്ത് ഞാൻ ചീരകൃഷിക്കും മറ്റു ഭാഗങ്ങളിലായിട്ടൊക്കെ വെണ്ട, പക്ഷേ കുറച്ചേ ഉള്ളൂ, അത് വീട്ടാവശ്യത്തിന് മാത്രം ഉള്ളതാണ്. പിന്നെ ഇത് ചെയ്യുന്ന രീതിയും കൂടുതലായിട്ട് വിളവ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണമെന്നും ഒക്കെയുള്ള ടിപ്സുകളും മറ്റുമൊക്കെ ആയിരിക്കും എൻ്റെ ഗ്രീൻ ഹൗസിൽ ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങളെ ഇത് പരിചയപ്പെടുത്താനും നിങ്ങൾക്ക് കാണിച്ചു തരാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ഇതിൻ്റെ ആ ഭാഗത്തുള്ള ചീര കൃഷിയാണ്. ചീര ഒന്ന് വിത്ത് വാങ്ങിയത് നമ്മൾ കൂടുതലായിട്ട് ബൾക്കായിട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു 2-3 ഗ്രാം അല്ലെങ്കിൽ ഏറിയൊരു 10 ഗ്രാമൊക്കെ എടുത്തിട്ട് സാമ്പിൾ ചെയ്ത് നോക്കാറുണ്ട് സാധാരണ എല്ലാ വർഷവും ഞാൻ. അപ്പോൾ അങ്ങനെ ചെയ്തതാണ്. വിത്ത് ഗുണമേന്മയുള്ളതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, നല്ല വിത്താണെന്ന് മനസ്സിലായിക്കൊണ്ടാണ് നേരത്തെ ഞാൻ കാണിച്ചു തന്ന ആ ഭാഗത്ത് വിത്ത് പാകിയത്. ഇത്രയൊക്കെയാണ്. ഇതാണ് ചീര. കാരണം നമ്മൾ വീട്ടാവശ്യത്തിനുള്ള ചീര എല്ലാവർക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നമ്മൾ സാധാരണ ഗതിയിൽ പോകുന്ന ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ശരീരത്തിനുള്ള ഊർജം കിട്ടുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടത് ഇലക്കറികളാണ്. പക്ഷേ നമ്മൾ ഏറ്റവും കുറച്ച് കഴിക്കുന്നത് എന്ന് വെച്ചാൽ മാസത്തിലൊരു പ്രാവശ്യം പോലും കഴിക്കാത്തതും ഇലക്കറി തന്നെയാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ, എൻ്റെ ചാനൽ, പുതിയ ചാനൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നോട് ഒന്ന് സഹകരിക്കണം എന്നുകൂടി ഞാൻ അറിയിക്കുന്നു. താങ്ക്സ്. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു.